ഏവർക്കും പ്രിയപ്പെട്ട രഞ്ജുഷയെ കാണുവാൻ ഇവിടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ മാത്രമല്ല ആലുവയിലെ വീട്ടിലും അതിനുശേഷം സീതയിലേക്കെടുത്ത സമയത്തും ഒക്കെ തന്നെ അവിടെ ജനപ്രവാഹമായിരുന്നു. സീതയിലേക്കെടുത്തപ്പോഴും ഒത്തിരി വൈകിയിരുന്നു എന്ന് പറയാം. എന്നിരുന്നാലും രഞ്ജുഷയുടെ സുഹൃത്തുക്കളെല്ലാവരും അവിടെയുണ്ടായിരുന്നു. എല്ലാവരും അവിടെ രഞ്ജുഷയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും അനുശോചനം അർപ്പിക്കാനും അന്ത്യോപചാരം അർപ്പിക്കാനും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. രഞ്ജുഷയുടെ ചിതയുടെ ഒരു സുഹൃത്തുക്കളെല്ലാവരും നിന്ന് കരയുന്ന കാഴ്ച കണ്ടു നിന്നവരുടെ കണ്ണു നനയിച്ചു. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയും രഞ്ജുഷയുടെ ഏകമകൾ ലച്ചുവിൻ്റെയും കരച്ചിൽ ആരുടെയും മനസ്സിൽ നിന്നും മാഞ്ഞുപോകുന്ന ഒന്നല്ല. സാധാരണ ചിതക്കരിയിൽ ആണുങ്ങൾ മാത്രമാണ് നിൽക്കാറുള്ളത്. എന്നാൽ ചിത കത്തിത്തീരും വരെയും രഞ്ജുഷയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആൺസുഹൃത്തുക്കളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ രഞ്ജുഷയുടെ എരിഞ്ഞടങ്ങുന്ന ചിതയിലേക്ക് നോക്കി ഒരുമിച്ച് അഭിനയിച്ച കഥാപാത്രങ്ങളും കൂടെയുണ്ടായ നിമിഷങ്ങളും ചിന്തിച്ചു നിന്നതാവാം അവർ. രഞ്ജുഷയുടെ ചിരിച്ച മുഖമാണ് ഏവരുടെയും മനസ്സിലുള്ളത്. ഇപ്പോൾ കാണുന്നത് വെറും സ്വപ്നമാണെന്ന് വിശ്വസിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. രഞ്ജുഷ എല്ലാവരോടും ചിരിച്ച മുഖത്തോടുകൂടി മാത്രമാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ആരും തന്നെ സീരിയൽ ഇൻഡസ്ട്രിയിൽ രഞ്ജുഷയ്ക്ക് ഉണ്ടായിട്ടുമില്ല. സഹജീവികളോട് ഇത്ര സ്നേഹം പുലർത്തുന്ന മറ്റാർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു പറയണം, താഴെത്തട്ടിലുള്ള ആർട്ടിസ്റ്റുകളോട് മുതൽ ഏറ്റവും മുകളിലെ ആർട്ടിസ്റ്റിനോട് വരെ ഒരേ സ്വഭാവത്തിലായിരുന്നു രഞ്ജുഷ പെരുമാറിയിരുന്നത് എന്ന് എല്ലാവരും പറയുന്നു. രഞ്ജുഷയുടെ മരണവാർത്തയറിഞ്ഞ് രഞ്ജുഷയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ എല്ലാ ചാനലിലെയും സുഹൃത്തുക്കൾ എത്തിയിരുന്നു. കാരണം എല്ലാവരും രഞ്ജുഷയ്ക്ക് പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. ആരുടെയെങ്കിലും വീട്ടിൽ എന്താവശ്യങ്ങൾ നടന്നാലും അവിടെ രഞ്ജുഷയുടെ സാന്നിധ്യം ഉണ്ടാകാറ് പതിവായിരുന്നു. ആ വീട്ടിലെ ഒരാളായി തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ആലുവക്കാരിയായ രഞ്ജുഷ തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് ആവശ്യത്തിനു വേണ്ടിയാണ് വർഷങ്ങളായി തിരുവനന്തപുരത്തെ കരിയത്തെ ഫ്ളാറ്റിലായിരുന്നു വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നത്. മകളെ ഒറ്റയ്ക്ക് തന്നെയാണ് രഞ്ജുഷ വളർത്തിയത്. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ മോളുടെ പഠിത്തവും ശ്രദ്ധയും വിട്ടുപോകുമെന്ന് കരുതിയാണ് ആലുവയിലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് മാറ്റിയത്. എന്നാലും വലിയ വിഷമം തന്നെയായിരുന്നു. എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യും, കുറേ നേരം സംസാരിക്കും. ഷെഡ്യൂൾ കഴിഞ്ഞു പോകുമ്പോൾ മകൾ ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുപോകും മോളെ. 15 ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു ദിവസം പോലും മാറ്റിവെക്കാതെ ഫുൾ ടൈം മകളോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. അങ്ങനെയുള്ള രഞ്ജുഷ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മകൾക്കിപ്പോഴും അമ്മ ആത്മഹത്യ ചെയ്തുവെന്നോ അമ്മ മരിച്ചുവെന്നോ അറിയില്ല. എന്തോ സംഭവിച്ചുവെന്ന് മാത്രം അറിയാം. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കുട്ടി മുന്നോട്ട് പോകുന്നത്. മകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അധികമൊന്നും രഞ്ജുഷ പങ്കുവച്ചിട്ടില്ല. എന്നാൽ പങ്കുവച്ചതെല്ലാം ആരാധകർ ആഘോഷമാക്കുകയും ചെയ്തു. കുഞ്ഞിനെ തനിച്ചാക്കി എന്തിനാണ് രഞ്ജുഷ പോയതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് കമൻറ്റുമായി എത്തുന്നത്.